ഹായ് ഫ്രണ്ട്സ്, മത്സ്യ സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്കുണ്ടല്ലോ കുറച്ച് പിന്നെ മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അതായത് കൂണ് അല്ലെങ്കിൽ കുമിള് എന്നൊക്കെ പറയും, കണ്ടോ? ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊരു പിന്നെ കറി വെക്കാന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ എങ്ങനെയാണ് വെക്കണമെന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ എങ്ങനെയാ വെക്കണ വെച്ചാല് അത് എന്റെ വാട്സപ്പ് പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതണേ. അപ്പൊ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാല്, ഇത് മഷ്റൂം നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്ത് കാണിക്കാം. പിന്നെ അതിനായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ അരമുറി തേങ്ങ ചിരകിയതാണ്. കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടല്ലോ ഈ പിന്നെ ഈ തേങ്ങ നമ്മളൊന്ന് തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ വറുത്തെടുക്കണം. പിന്നെ ഇത് മഷ്റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മുടെ പിന്നെ കൂണുണ്ടല്ലോ എല്ലാം ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഇതാ ഇത്രയും വേസ്റ്റ് പോയി. ഞാൻ കൂണുണ്ടാക്കി അങ്ങനെ എനിക്ക് ഒരുപാട് വേസ്റ്റ് വരും, അങ്ങനെ ഇത്രയും വേസ്റ്റ് പോയി. അപ്പൊ ഇത് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ഒന്നും മൂക്കണ്ട, ഒരുവിധം മൂത്ത് വന്നാ മതി. ആ ഇത് പിന്നെ പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ പിന്നെ ഇട്ടാ മതി. ഇപ്പം ഇത് വഴണ്ട് ഒരുവിധം വഴണ്ട് വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമുക്ക് ഇടാം. അതിലേക്ക് നമുക്ക് ശകലം കരിയേപ്പിലയും കൂടി ഇടാം. ശേഷം കരിയേപ്പിലയും കൂടി ഇട്ടു. ഇനി ഒന്ന് ഒരുവിധം ഒന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ മല്ലി അല്ല തേങ്ങയുണ്ടല്ലോ ഒരുവിധം മൂത്ത് വന്നു കേട്ടോ. അപ്പം ഈ ടൈമിൽ വേണം നമുക്ക് ഈ മല്ലിപ്പൊടി പിന്നെ ഈ മുളക് പൊടിയൊക്കെ ഇടാന്. അപ്പം അങ്ങനെ മുളക് പൊടി ഇട്ടു. അതിനോടുകൂടി തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ച 2 സ്പൂൺ മല്ലിപ്പൊടി അതും ഇട്ടു. മഞ്ഞപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി, വല്ലാതെ അരയാൻ പാടില്ല, ടേസ്റ്റ് മാറും. ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഇതിനി നല്ല മൂത്ത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ അപ്പം ഞാൻ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാവട്ടെ. എനിക്ക് ഞാന് ഉള്ളി ഒന്ന് വഴറ്റാൻ ഇടുകയാണ്. ഉള്ളി ഉള്ളി പിന്നെ അതിലേക്ക് ഞാന് ഒരു 2 ഗ്രാമ്പു പിന്നെ പട്ട ഇതൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. അതും കൂടി ഇതിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. ഇത് വഴണ്ട് വരുമ്പോഴേക്ക് ഞാന് വറുത്ത് വെച്ച നമ്മളെ തേങ്ങയുണ്ടല്ലോ വറുത്ത് വെച്ചത് അരച്ചെടുത്തിട്ട് വരണം. വറുത്ത് വെച്ച തേങ്ങ കണ്ടില്ലേ, വറുത്ത് വെച്ചത്. ഇനി നമ്മളിത് ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതില് ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് എത്തപ്പോഴേക്കും നമ്മളെ ഉള്ളിയും അതെല്ലാം ഒന്ന് റെഡിയാവട്ടെ. നമ്മള് പിന്നെ ഉള്ളി ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ കൂണ് ഇതിലേക്ക് ഇടാം. മഷ്റൂം ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് അതിൻ്റെ കൂടെ ലേശം മഞ്ഞപ്പൊടി കൂണിനിട്ട് അധികമായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് ഇടാം. ലേശം അരവിലും ചേർത്തിരുന്നല്ലോ. ഇനി ഇത് ഞാൻ ഇതൊന്ന് പിന്നെ ഇളക്കി വഴറ്റി വരട്ടെ. അപ്പം നമ്മളെ പിന്നെ മഷ്റൂം ഒരുവിധം പിന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ്. മസാല മാത്രമായിട്ടും വെക്കാം കേട്ടോ, മല്ലി അങ്ങനെ ആയിട്ടും വെക്കാം, ഇങ്ങനെയും വെക്കാം. ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഇനി ഇതൊന്നും തിളച്ച് ഒന്നും കൂടി ഒന്ന് വേവട്ടെ.
അപ്പൊ നമ്മുടെ കൂൺകറി റെഡി ആയി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് എന്തെങ്കിലും നിങ്ങൾ എങ്ങനെ കറി വെക്കണം വെച്ചാൽ അതിന്റെ അഭിപ്രായം എഴുതാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, എന്ത് അടിപൊളിയായിട്ടുണ്ടോ, നല്ല സ്വാദ, നല്ല സ്മെല്ലാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പല സൈസിലും വെക്കാം എങ്കിലും ഭയങ്കര രസം, നല്ല സ്വാദുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്.